കേരളത്തിലെ നദീതടങ്ങളിലെ ജലവിഭവങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭൂവിനിയോഗ മാറ്റത്തിന്റെയും ജലശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിൽ ദ്വിദിന സിബോസിയത്തിന് തുടക്കമായി. പരിപാടി മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നദീതടങ്ങളിലെ ജലവിഭവങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭൂവിനിയോഗ മാറ്റത്തിന്റെയും ജലശാസ്ത്രപരമായ പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിലാണ് ദ്വിദിന സിംബോസിയത്തിന് തുടക്കമായത്. CWRDMൽ നടന്ന പരിപാടി തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരിതത്തിനിരയായ നമ്മുടെ സംസ്ഥാനത്ത് കാലാവസ്ഥാ മാറ്റത്തെ സുസ്ഥിരമായി പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമാണെന്ന് മന്ത്രി പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നദികളിലെ ജലസ്രോതസ്സുകളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സ്വാധീനം എന്ന വിഷയത്തിലാണ് ഈ ചർച്ച സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാലവർഷത്തിൻ്റെ ഇന്ത്യയിലെ പ്രവേശന കവാടമായ കേരളം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി മാറിയ കാലാവസ്ഥകളാണ് അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിന് ജലവിഭവ മേഖല ഉൾപ്പെടെ എല്ലായിടത്തും പരിവർത്തനാത്മകമായ മാറ്റം ആവശ്യമാണ്. ദുർബലരായ ജനവിഭാഗങ്ങളുടെ കാലാവസ്ഥാ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിന് നിക്ഷേപം നടത്തുന്നതും പ്രാധാന്യം ഏറിയത് തന്നെയാണ്. ഈ രണ്ട് ദിവസത്തെ പരിപാടി പശ്ചിമഘട്ട മേഖലയിൽ നാം അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യം വർദ്ധിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. IIT ബോംബെ, CWRDM, NIT സൂറത്കൽ എന്നിവർ സംയുക്തമായാണ് ഗവേഷണ പദ്ധതി നടത്തുന്നത്. കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ആഘാതങ്ങൾ, ജലസ്രോതസ്സുകളിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് സിംബോസിയത്തിൽ ചർച്ച ചെയ്യും. ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് പി സാമുവൽ അധ്യക്ഷനായി, ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം രജിസ്ട്രാർ ഡോക്ടർ PS ഹരികുമാർ, ഡോക്ടർ രവിഭൂഷൺ കുമാർ, ഡോക്ടർ RP പാണ്ഡെ, ഡോക്ടർ ദൃശ്യ TK തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണ് ജലവിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലന മാർഗങ്ങളെയും കുറിച്ചുള്ള നീരറിവ് എന്ന കൈപുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. അനേട്ടിൻ്റെ ഇ-മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായി ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിന് അനുവദിച്ച ഇലക്ട്രിക് കാറിൻ്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് PS സാമുവൽ, രജിസ്ട്രാർ ഡോക്ടർ ഹരികുമാർ PS എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.